മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഉഹിയത്തു ഉമ്മത്തി ഖംസു ഹിസാലിൻ ഫി റമളാൻ. പരിശുദ്ധമായ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് എന്റെ ഉമ്മത്തികൾക്ക് പടച്ച തമ്പുരാൻ പ്രത്യേകമായി അഞ്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു തആല എന്റെ ഉമ്മത്തികൾക്ക്, എന്റെ സമുദായത്തിന് അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ലം തുഅത്തഹുന്ന ഉമ്മത്തും മിനൽ ഉമമി ഖബലഹ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേക്കുമുള്ള എന്റെ ഉമ്മത്തികൾക്ക് മുമ്പുള്ള ഒരു ഉമ്മത്തിനും പടച്ചതും പുരാൻ ഇതേപോലെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള അഞ്ച് അനുഗ്രഹങ്ങളാണ് റമദാനിന്റെ പവിത്രത കൊണ്ട് പടച്ചവൻ എന്റെ ഉമ്മത്തിന് നൽകിയത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസിനെ നോമ്പെടുത്താൽ പട്ടിണി മൂലം അവളുടെ വായയിൽ നിന്നും അവന്റെ വായയിൽ നിന്നും ഒരു ഗന്ധം പുറപ്പെടുന്നുണ്ട്, ഒരു വാസന പുറപ്പെടുന്നുണ്ട്. നോമ്പുകാരന്റെ വയറിന്റെ അകത്തളത്തിൽ നിന്നും പട്ടിണി മൂലം പുറപ്പെടുന്ന വാസനയുണ്ടല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ള മണമാണ്. ദുന്യവിയാന എന്തെങ്കിലും കാര്യങ്ങൾ ഭക്ഷിച്ചതിന്റെ പേരിലല്ല വാസന ഉണ്ടാകുന്നത്, പുകവലിച്ചതിന്റെ പേരിലല്ല വാസന ഉണ്ടാകുന്നത്, മദ്യപാനം നടത്തിയതിന്റെ പേരിലല്ല വാസന ഉണ്ടാകുന്നത്, മോശമായ കാര്യങ്ങൾ വായിലിട്ട് ചമച്ചത് കൊണ്ടല്ല ആ ദുർഗന്ധം ഉണ്ടാകുന്നത്. പടച്ചതമ്പുരാന് വേണ്ടി ആരാധന ചെയ്തതിന്റെ പരിസമാപ്തി എന്നോണം പടച്ചതമ്പുരാൻ നൽകുന്ന ഒരു വാസനയാണത്. ആ വാസനയ്ക്ക് പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? പരിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കസ്തൂരിയേക്കാൾ വാസനയുള്ള മണമാ, നാളെ പരലോകത്ത് നോമ്പുകാരൻ ചെല്ലുമ്പോൾ അവന്റെ വായയിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് പരിശുദ്ധ റസൂൽ. രണ്ടാമതായിട്ടുള്ള പ്രത്യേകത ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുകയാകലന്തിയോളം നോമ്പെടുത്തിട്ട് അവസാനം നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, ആ നോമ്പ് തുറക്കുന്ന സമയം വരെ അള്ളാഹുവിന്റെ മാലാഖമാർ അവന് വേണ്ടി പാപമോചനം തേടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പകല് മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് തുറക്കുന്നതുവരെ പടച്ചതമ്പുരാന്റെ മാലാഖമാർ അവന് വേണ്ടി പാപമോചനം തേടുമെന്ന് പരിശുദ്ധ റസൂൽ. മൂന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തുകയാ പരിശുദ്ധമാന നോമ്പുകാരന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല എല്ലാ ദിവസങ്ങളിലും അവന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയായ ജന്നത്തുൽ ഫിർദൗസ് ജന്നത്തുകൾ മുഴുവനും സ്വർഗലോകം മുഴുവനും അണിയിച്ചൊരുക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കുതന്ത്രങ്ങളെ പടച്ചതമ്പുരാൻ പരാജയപ്പെടുത്തുകയാണ്. സത്യവിശ്വാസിക്കെതിരിൽ കുതന്ത്രം മെനയുന്ന ശൈത്താനിന്റെ അടവ് നയങ്ങളെ പടച്ചതമ്പുരാൻ പരാജയപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമതായിട്ട് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്റെ കാലഘട്ടത്തിന് മുമ്പ് ഒരൊറ്റ ഉമ്മത്തികൾക്കും പടച്ചവൻ നൽകാത്ത പവിത്രത എന്റെ ഉമ്മത്തിന് പടച്ചവൻ നൽകുമ്പോ അഞ്ചാമതായിട്ട് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അവസാനത്തെ നോമ്പിന്റെ രാത്രിയുണ്ടല്ലോ, പടച്ചതമ്പുരാൻ ഈ നോമ്പ് പിടിച്ചവന് എല്ലാവിധ പ്രതിഫലവും പടച്ചവൻ നൽകുകയാണ് അവന്റെ പാപമോചനത്തിലൂടെ. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു പോയി, എത്രേ ഹീലയാ റസൂലല്ലാഹുവിന്റെ റസൂലേ, അഹിയ ലൈലത്തുൽ ഖദ്ര, അല്ലാഹു തആല നോമ്പ് പിടിച്ച
ശ്രമിച്ചവന്റെ പ്രതിഫലമായിട്ട് പൊറുക്കലുണ്ടാവുന്നത്. പരിശുദ്ധമാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണോ റസൂലേ? അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബ സംശയം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല അല്ല സഹാബ, വലാക്കിന്നൽ ആമില, ഒരു ജോലിക്കാരൻ സ്വന്തം പറമ്പിൽ വന്ന ജോലി നോക്കുമ്പോ ഒരാഴ്ചക്കാലത്തെ കൂലി നാം മുമ്പേറെ കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഓരോ ദിവസവും പണി കഴിഞ്ഞവൻ പോകുമ്പോൾ അവന്റെ കൂലി തീർത്തു കൊടുക്കാറില്ല. അവന്റെ കൂലി തീർത്തു കൊടുക്കുന്നത് അവന്റെ ആഴ്ചയുടെ അവസാനത്തിലാണല്ലോ. അതേപോലെ പടച്ച തമ്പുരാ, വലാക്കിന്നൽ ആമില, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രതിഫലം കൊടുക്കുന്നത് പോലെ അവന്റെ ജോലി പരിപൂർണമായ ശേഷം നിങ്ങളിൽപ്പെട്ട മനുഷ്യന്മാർ, നിങ്ങളിൽപ്പെട്ട ജോലിക്കാർക്ക് ശമ്പളം പൂർത്തീകരിച്ചു കൊടുക്കുന്നത് പോലെ. പടച്ചതമ്പുരാൻ റമദാനിന്റെ അവസാനത്തെ രാത്രിയില് 29-30 പരിശുദ്ധമാണ് റമദാനിന്റെ ദിനരാത്രങ്ങളുണ്ട് എങ്കിൽ 29-ന്റെ രാത്രിയിലോ 30-ന്റെ രാത്രിയിലോ പടച്ചതമ്പുരാൻ ആ പ്രതിഫലം മുഴുവനും ആ മനുഷ്യന് കൊടുക്കുമെന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ പരിശുദ്ധമാണ് തറാവീഹ് നമസ്കാരം 7-ന്റെ രാത്രിയിലെ തറാവീഹ് ജമാഅത്തായി നമസ്കരിച്ചാൽ 1-6 വരെയുള്ള പ്രതിഫലമാണ് കഴിഞ്ഞ ദിവസം വരെ നാം പരിചയപ്പെടുത്തിയത്. പരിശുദ്ധമാണ് 7-ന്റെ തറാവീഹ് നമസ്കരിച്ചവരാ നാം ഓരോരുത്തരും. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു കിടക്കാൻ പോകുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചതിന്റെ പ്രതിഫലമാ പടച്ചതമ്പുരാൻ 7-ാമത്തെ ദിവസത്തില് പരിശുദ്ധമായ തറാവീഹ് നമസ്കരിക്കുന്ന സത്യവിശ്വാസിക്ക് പടച്ചവൻ നൽകുക. തീർന്നില്ല, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രതിഫലം മാത്രമല്ല പടച്ചവൻ നൽകുന്നത്, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരെ പടപൊരുതിയ ഏറ്റവും വൃത്തികെട്ടവനായ ഞാനാണ് ലോകത്തിന്റെ അധിപൻ, നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് എന്ന് വീമ്പിളക്കിയ, തെമ്മാടിത്തരം പറഞ്ഞ ഫിർഔനുണ്ടല്ലോ, അവന്റെ കൂട്ടാളിയായ ഹാമാനും ഉണ്ടല്ലോ. ഈ ഫിർഔനിനെതിരെ അതേപോലെ തന്നെ ഹാമാനിനെതിരെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് കഷ്ടപ്പെട്ട് പടപൊരുതിയോ ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സഹായം ചെയ്തതിന്റെ പ്രതിഫലമാ പരിശുദ്ധമായ തറാവീഹിന്റെ 7-ാമത്തെ രാത്രിയില് ജമാഅത്തായിട്ട് പള്ളിയിലോ സ്ത്രീകൾ വീട്ടിലോ നമസ്കരിച്ചാൽ അവൾക്ക് അല്ലെങ്കിൽ അവന് ആ പ്രതിഫലമുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അല്ലാഹുവേ ആ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ.